Hi friends, good morning all. Welcome to my new lecture on problems on design of bevel gear. നമ്മൾ ഈ ഭാഗത്തെ ഡിസൈൻ ഓഫ് ബിവൽ ഗിയറിന്റെ പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. എസ് ഐ മെക്കാനിക്കൽ ഏറ്റവും സിലബസിലെ എസ് ഐ മെക്കാനിക്കലിന്റെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ടൂവിലെ പ്രോബ്ലംസ് ഓൺ ഡിസൈൻ ഓഫ് ബിവൽ ഗിയേഴ്സ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഡിസൈൻ പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. A pair of 14.5 degree involute bevel gears connects two shafts at 60 degree to transmit 9 kW at 900 rpm of 24 teeth cast steel pinion having design stress 138 MPa. The gear is made up of cast iron having design stress of 103 MPa and runs at 300 rpm. So design the bevel gear. അപ്പോൾ ഗിവൺ ഡേറ്റ എന്തൊക്കെയാ നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ബിവൽ ഗിയേഴ്സ് കണക്ട്സ് ടു ഷാഫ്റ്റ് അറ്റ് 60 degree ടു ട്രാൻസ്മിറ്റ് 9 kW. അതാണ് നമ്മുടെ തീറ്റ. തീറ്റ ഇസിക്കൽ ടു 60 degree, പവർ പി ഇസിക്കൽ ടു 9 kW, സ്പീഡ് ഓഫ് പിനിയൻ തന്നിട്ടുണ്ട് 900 rpm, നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ തന്നിട്ടുണ്ട് Z1 24, സ്പീഡ് ഓഫ് ഗിയർ തന്നിട്ടുണ്ട് 300 rpm, ശേഷം രണ്ട് മെറ്റീരിയലിന്റെയും ഡിസൈൻ സ്ട്രെസ് തന്നിട്ടുണ്ട് σD1 ഉം σD2 ഉം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗിയർ റേഷ്യോ കണ്ടുപിടിക്കുന്നു. ഗിയർ റേഷ്യോ I ഈസ് ഈക്വൽ ടു N1 by N2 ഓർ Z2 by Z1. നമുക്ക് ഈ കേസിൽ പിനിയന്റെയും ഗിയറിന്റെയും സ്പീഡ് തന്നിട്ടുണ്ട്, അതാണ് ഈ എഴുതിയിരിക്കുന്നത് 900 by 300. സോ ഗിയർ റേഷ്യോ I ഈസ് ഈക്വൽ ടു 3. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് Z2 by Z1. ഈ സെയിം ഗിയർ റേഷ്യോ തന്നെയാണ് നമ്പർ ഓഫ് ടീത്ത് ഓഫ് ഗിയർ ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ Z2 by Z1. 3 is equal to Z2 by Z1. Z2 നമുക്ക് അറിയത്തില്ല, Z1 പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 24. സോ നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ കിട്ടും 72. ഈ കേസിൽ രണ്ട് ഷാഫ്റ്റും, ഇത് ബിവൽ ഗിയറിന്റെ ഡിസൈനാണ്. സോ ഇതിൽ ആ ബിവൽ ഗിയറിന്റെ ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ കേസിൽ തീറ്റ ലെസ് ദാൻ 90 degree, അതായത് തന്നിരിക്കുന്ന ആംഗിൾ, രണ്ട് ഷാഫ്റ്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്നത് 60 degree പറഞ്ഞിട്ടുണ്ട്, അത് ലെസ് ദാൻ 90 degree ആണ്. സോ ഇറ്റ് ഈസ് അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ. സോ അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയറിന് പിച്ച് ആംഗിൾ ഓഫ് പിനിയനും ഗിയറും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്, അതായത് tan Δ1 ഉം tan Δ2 ഉം. ഈ ഇക്വേഷൻ നമ്മുടെ കെ മഹാദേവൻ ബാലവീര റെഡ്ഡി ഡേറ്റ ബുക്കിൽ തന്നിട്ടുണ്ട്, പേജ് നമ്പർ 215. ഇക്വേഷൻ 12.29A and 12.29B, tan Δ1 ഉം tan Δ2 ഉം. ഇതാണ് പിച്ച് ആംഗിൾ ഓഫ് പിനിയനും പിച്ച് ആംഗിൾ ഓഫ് ഗിയറും. സോ അതിൽ നിന്ന് നമുക്ക് Δ1 ഉം Δ2 ഉം കിട്ടും. ശേഷം നമ്മൾ ഹെലിക്കൽ ഗിയറിൽ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് അതുപോലെ തന്നെയാണ് വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഈ കേസിലും കണ്ടുപിടിക്കണം. സ്പർഗിയറിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ കണ്ടുപിടിക്കാത്തത്. തന്നിരിക്കുന്ന ടീത്ത് വെച്ചാണ് നമ്മൾ ബാക്കി പ്രൊസീജിയർ എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഹെലിക്കൽ ഗിയറിലും ബിവൽ ഗിയറിലും വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് എന്നുള്ള ഒരു കൺസിഡറേഷൻ കൂടിയുണ്ട്. സോ അടുത്ത ഇതാണ് വിർച്വൽ നമ്പർ ഓഫ് ടീത്ത്. Z1 by cos Δ1, Z2 by cos Δ2. ഇതിന്റെ ഇക്വേഷനും നമ്മുടെ കെ മഹാദേവൻ ഡേറ്റ ബുക്കിലുണ്ട്. ഇക്വലന്റ് ടീത്ത് ഓർ ദി ഫോർമറ്റീവ് നമ്പർ ഓഫ് ടീത്ത് ഫോർ സ്ട്രെയിറ്റ് ബിവൽ ഗിയേഴ്സ്, പേജ് നമ്പർ 218. ഇക്വേഷൻ 12.35D, Z D is equal to Z by cos Δ. അതായത് Z1 is equal to Z1 by cos Δ1 എന്നും വരും, Z D2 is equal to Z2 by cos Δ2 എന്നും കിട്ടും. സോ അങ്ങനെ നമുക്ക് Z D1 ഉം Z E2 ഉം കിട്ടും. Δ1 ന്റെയും Δ2 ന്റെയും വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് 2 ആണ് ഐഡന്റിഫൈയിങ് ദി വീക്കർ മെമ്പർ. ഇത് നമ്മൾ കഴിഞ്ഞ രണ്ട് ഗിയർ ഡിസൈൻ ചെയ്ത കേസിലും പോലെ തന്നെ സെയിം ആണ്. σD1 × Y1 ഉം σD2 × Y2 ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലേതാണ് ചെറിയ വാല്യൂ അതാണ് നമ്മുടെ
വീക്കർ മെമ്പർ. സോ വൈ വണ്ണും വൈ ടുവും കണ്ടുപിടിക്കുന്നത് നമ്മൾ സ്പറിന്റെയും ഹെലിക്കലിന്റെയും കാര്യത്തിൽ ചെയ്തപോലെ തന്നെയാണ്. വെലോസിറ്റി ഫോം ഫാക്ടർ വൈ വണ്ണും വൈ ടുവും കണ്ടുപിടിക്കണം. പേജ് നമ്പർ 204 കെ മഹാദേവൻ ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 204 അതിന്റെ ഇക്വേഷൻ ഉണ്ട്. ലിവിസ് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു ഇതാണ് ആ ഇക്വേഷൻ. മൂന്ന് ഇക്വേഷൻ, അതായത് ഇയറിന്റെ പ്രൊഫൈൽ അനുസരിച്ചാണ് മൂന്ന് ഇക്വേഷൻ വൈയുടെ ഇക്വേഷൻ എടുക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 14.5 ഡിഗ്രി ഇൻവല്യൂട്ട് സിസ്റ്റം ആണെന്ന് തന്നിട്ടുണ്ട്. അതാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ, അതാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഡേറ്റ ബുക്കിലെ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുന്നത്. ഇക്വേഷൻ 12.5 സി 0.124 മൈനസ് 0.684 ഡിവൈഡഡ് ബൈ ഇസഡ് എന്നാണ് നമ്മുടെ ഡേറ്റ ബുക്കിലുള്ളത്. നമ്മൾ പക്ഷേ വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. വൈ വണ്ണിന് ഇസഡ് ഡി വൺ ഡിവൈഡഡ് ബൈ ഇസഡ് ഡി വണ്ണും വരും, വൈ ടു ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ ഇസഡ് ഇ ടുവും വരും. അപ്പൊ നമുക്ക് വൈ വണ്ണിന്റെയും വൈ ടുവിന്റെയും വിലയായി സിഗ്മ ഡി വണ്ണും സിഗ്മ ഡി ടുവും നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഡിസൈൻ സ്ട്രെസ് എന്നും പറഞ്ഞ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സിഗ്മ ഡി വണ്ണും സിഗ്മ ഡി ടുവും അത് നമ്മുടെ ഗിവൺ ഡേറ്റയാണ്. ഇൻ കേസ് തന്നിട്ടില്ല എങ്കിൽ ഏത് മെറ്റീരിയൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. സോ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഡേറ്റ ബുക്കിൽ ഏത് ടേബിളിൽ നിന്നാണ് എടുക്കേണ്ടതെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ച് മെറ്റീരിയലിന്റെ വെച്ചിട്ട് ഈ രണ്ട് സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ പറ്റും. സോ സിഗ്മ ഡി വൺ ഇൻറ്റു വൈ വണ്ണും സിഗ്മ ഡി ടു ഇൻറ്റു വൈ ടുവുമായി ഇതിൽ ഏതാണ് ചെറിയ വാല്യൂ അതാണ് നമ്മുടെ വീക്കർ നമ്പർ. സോ സിഗ്മ ഡി വൺ ഇൻറ്റു വൈ വൺ പിനിയന്റെ ചെയ്യുമ്പം 13.24 മെഗാ പാസ്കലും ഗിയറിന്റേത് 12.05 മെഗാ പാസ്കലും വരും. സോ ഗിയറിന്റെ വാല്യൂ ആണ് ഏറ്റവും ചെറുത്. സോ ഗിയർ ഈസ് ദ വീക്കർ മെമ്പർ. സോ ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ ഗിയർ ആണ്, അതാണ് നമ്മുടെ സ്റ്റെപ്പ് 3. ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ ഗിയർ. സോ ആദ്യത്തേത് സ്റ്റെപ്പ് 3 രണ്ട് ടാൻജൻഷ്യൽ ടൂത്ത് ലോഡുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ആദ്യത്തേതാണ് എഫ് ടി ഈസിക്വൽ ടു 1000 PCS/V. ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ സ്പർ ഗിയറിലും ഹെലിക്കൽ ഗിയറിലും പഠിച്ച അതേ സെയിം ഇക്വേഷൻ തന്നെയാണ് ഈ കേസിലും ചെയ്യുന്നത്. ഇതിന്റെ ഡേറ്റ ബുക്കിലെ പേജ് നമ്പർ 205 ഇക്വേഷൻ 12.7A പഴയ ഇക്വേഷൻ തന്നെ, നമ്മൾ നേരത്തെ പഠിച്ച ആ ഇക്വേഷൻ തന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അതിൽ വി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈ ഡി എൻ ബൈ 60 ആണ്. ഈ കേസില് ഗിയർ വീക്കർ ആയതുകൊണ്ടാണ് ഡി ടുവും എൻ ടുവും വന്നത്. സോ പൈ ഡി ടു എൻ ടു ബൈ 60 ചെയ്യുമ്പോൾ അതിൽ ഡയമീറ്റർ ഡി ടു നമുക്കറിയത്തില്ല, ഇത് ടൈപ്പ് 1 പ്രോബ്ലമാണ്. അതായത് ഡയമീറ്ററോ സെൻട്രൽ ഡിസ്റ്റൻസോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. സോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഭാഗത്ത് ആദ്യം ചെയ്യുന്നത്. ഇതല്ലാതെ ടൈപ്പ് 2 പ്രോബ്ലം ഉണ്ട്, അതായത് സെൻട്രൽ ഡിസ്റ്റൻസോ ഡയമീറ്ററോ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിവൽ ഗിയർ ഡിസൈൻ ചെയ്യുന്നുള്ളത്. ഇത് ടൈപ്പ് 1 പ്രോബ്ലമാണ്, നമുക്ക് ഡയമീറ്റർ മൊഡ്യൂൾ ഒന്നും അറിയത്തില്ല. സോ ഡയമീറ്ററിന് പകരം എം ഇൻറ്റു ഇസഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അവിടെ നിന്ന് മൊഡ്യൂളിന്റെ ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും, ഒരു വില കിട്ടും. ആ വില വി അത് ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഈ ഡിനോമിനേറ്ററിലെ 1.1309 ഇൻറ്റു എം എന്ന് എഴുതിയിരിക്കുന്നത്. സോ മൊഡ്യൂളിന്റെ ടേംസിലുള്ള ടാൻജൻഷ്യൽ ടൂത്ത് ലോഡിന്റെ വാല്യൂ ആണ് ഇത്. അത് ഇക്വേഷൻ നമ്പർ 1. ശേഷം ലിവിസ് ഇക്വേഷൻ ഉണ്ട്, ടാൻജൻഷ്യൽ ടൂത്ത് ലോഡിന്റെ ലിവിസ് ഇക്വേഷൻ ഫോർ ബിവൽ ഗിയേഴ്സ്. അത് നമുക്ക് ഡേറ്റ ബുക്കിൽ തന്നെ ഉണ്ട്. അതിന്റെ വില ഇതാണ് നമ്മുടെ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ്, ലിവിസ് ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് ഇക്വേഷൻ ഫോർ ബിവൽ ഗിയേഴ്സ്. എഫ് ടി ഈസിക്വൽ ടു സിഗ്മ ഡി സി വി ബി വൈ എം ഇൻറ്റു എൽ മൈനസ് ബി ബൈ എൽ. ഇതിൽ എല്ലും ബിയും എന്തൊക്കെയാണെന്ന് പറയാം, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് വെച്ചാണ് ഇത് ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് മൊഡ്യൂൾ നമുക്ക് അറിയത്തില്ല, ഇതിലും മൊഡ്യൂളിന്റെ ടേംസിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, കണ്ടില്ലേ, സിഗ്മ ഡി സി വി ബി ഇൻറ്റു വൈ ഇൻറ്റു എം. ഈ എം ആണ് മൊഡ്യൂൾ. ഇതിലും എമ്മിന്റെ ടേംസിലുള്ള ഒരു വാല്യൂ കിട്ടും, ഇവിടെ നമുക്ക് എമ്മിന്റെ ടേംസിലുള്ള വിലയാണ് കിട്ടിയത്. ശേഷം നമ്മൾ സ്പർഗിയറിലും ഹെലിക്കലിലും ടൈപ്പ് 1 പ്രോബ്ലംസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ എം ക്യൂബ് ഇൻറ്റു സി വി ഫോമിലാക്കിയിട്ടാണ്
നമ്മൾ ഇതിലും മൊഡ്യൂൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ്, ലിവിസ് ടൂത്ത് ലോഡിലെ, ടാഞ്ചൻഷ്യൽ ടൂത്ത് ലോഡിലെ എല്ലിന്റെ വിലയാണിത്. എൽ ഈസിക്വൽ ടു ഹാഫ് ഡി വൺ സ്ക്വയർ പ്ലസ് ഡി ടു സ്ക്വയർ. ഇതിൽ നമുക്ക് ഡി വണ്ണും ഡി ടുവിന്റെയും വില അറിയത്തില്ല. സോ എല്ല് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് എം ബൈ ടു ഇൻറ്റു ഇസഡ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് ടു സ്ക്വയർ. ഇസഡ് വണ്ണും ഇസഡ് ടു എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മൾ ഗിയർ റേഷ്യോ വെച്ച് ഇസഡ് വൺ ഇസഡ് ടു കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് മൊഡ്യൂളിന്റെ ടേംസിലുള്ള വേറെ വിലയും കിട്ടി. ബി വിഡ്ത്ത്, ഫേസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൺ ബൈ ത്രീ പാർട്ടാണ്. സോ അവിടെ നമുക്ക് മൊഡ്യൂൾസിൻ്റെ ടേംസിലുള്ള ഒരു വില കിട്ടും. സോ എല്ലുമായി ബിയുമായി ശേഷം അത് എഫ് ടി ലൂയിസ് ടാഞ്ചൻഷ്യൽ ടൂത്ത് ലോഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഇത്. അപ്പോൾ സി വി ഇൻറ്റു എം സ്ക്വയർ ഫോമിൽ നമുക്ക് ടാഞ്ചൻഷ്യൽ ടൂത്ത് ലോഡ് ഇക്വേഷൻ കിട്ടി. ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ടു ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ ഇക്വേഷനും ഈ കിട്ടിയ രണ്ടാമത്തെ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് എം ക്യൂബ് ഇൻറ്റു സി വി ഫോമിൽ എഴുതി. അപ്പോൾ 37.514 എന്നുള്ള വാല്യൂ കിട്ടി. സി വി 0.5 ആയിട്ട് അസ്യൂം ചെയ്ത് എമ്മിന്റെ വില കണ്ടുപിടിക്കുന്നു 4.217. ശേഷം ബിവെൽ ഗിയേഴ്സിന്റെ സ്റ്റാൻഡേർഡ് വിലയാണ്. ഇതിനും നമുക്ക് ഡേറ്റ ബുക്ക് ഉണ്ട്. ഡേറ്റ ബുക്കിൽ നിന്നാണ് സ്റ്റാൻഡേർഡ് വില കണ്ടുപിടിക്കുന്നത് ബിവെൽ ഗിയറിന്റെ. പേജ് നമ്പർ 242 242 ടേബിൾ 12.24 പേജ് നമ്പർ 242 ടേബിൾ 12.24 നിന്ന് റെക്കമെൻഡഡ് സീരീസ് ഓഫ് മൊഡ്യൂൾസ് ബിവെൽ ഗിയേഴ്സ് നമുക്ക് കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് വില എഴുതിയത്. നമുക്ക് കിട്ടിയത് 4.217 ആണ്. സോ നമ്മൾ മൊഡ്യൂൾ സ്റ്റാൻഡേർഡ് വിലയായിട്ട് 5 എടുക്കും. സ്റ്റാൻഡേർഡ് വാല്യൂ മൊഡ്യൂൾ 5. ശേഷം വെലോസിറ്റി നമുക്ക് മൊഡ്യൂൾസിന്റെ ടേംസ് കിട്ടി. അവിടെ നിന്ന് വെലോസിറ്റി കണ്ടുപിടിച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാഞ്ചൻഷ്യൽ ടൂത്ത് ലോഡ് ഇൻഡിക്കേഷനായി. ഈ വെലോസിറ്റി വെച്ചാണ് നമ്മൾ ജനറേറ്റഡ് ടൂത്ത് ലോഡിന്റെ വെലോസിറ്റി ഫാക്ടർ സി വി കണ്ടുപിടിക്കുന്നത്. 6.1/6.1+V. ഇതും ഡേറ്റ ബുക്കിലുണ്ട് ഈ ഇക്വേഷൻ. ഇക്വേഷൻ ഉണ്ട്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും സി വി എന്നുള്ള വിലയുമായി. ശേഷം അടുത്തതാണ് സി വിയുടെ വില നമുക്കിപ്പോൾ കിട്ടി. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് LHS > RHS എന്നുള്ള കണ്ടീഷനാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത മൊഡ്യൂൾ 5 M5 എന്നുള്ളത് ഈ ഗിയറിന്റെ ഡിസൈനിന്റെ കേസിൽ നമുക്ക് സൂട്ടബിൾ ഉള്ള ഇതാണോ കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ LHS > RHS എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നത്. സോ മൊഡ്യൂൾ M5 × ഈ കിട്ടിയ സി വിയുടെ വില 0.5519 M³ × CV. ഇത് ചെയ്യുമ്പോൾ ഒരു വില വാല്യൂ കിട്ടും. ഈ വാല്യൂ നമുക്കിത് ഇവിടെ നമ്മൾ ഇക്വേഷൻ 1 & 2 ഇക്വേറ്റ് ചെയ്ത് ഒരു വില കിട്ടിയിട്ടുണ്ട് 37.514. ഇതിനേക്കാൾ കൂടിയ വിലയായിരിക്കണം നമുക്ക് ശരിക്കും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടിയ വില. എങ്കിൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത 5 എന്നുള്ള മൊഡ്യൂൾ സൂട്ടബിൾ ആവുള്ളൂ. ഈ കേസിൽ കറക്റ്റാണ്. 64.875 37.514 വലുതാണ്. സോ നമ്മൾ സെലക്ട് ചെയ്ത 5 എന്നുള്ള മൊഡ്യൂൾ സൂട്ടബിൾ ആണ്. ശേഷം നമ്മൾ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുകയാണ്. ഗിയറിന്റെ എല്ലാ ഡയമെൻഷനും നമ്മൾ കണ്ടുപിടിക്കണം. പിച്ച് ഡയ D1 = M × Z1, D2 = M × Z2. ശേഷം ഫേസ് വിഡ്ത്ത് നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ L/3, പിച്ച് π × M, പിന്നെ മൊഡ്യൂൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള ടാഞ്ചൻഷ്യൽ ടൂത്ത് ലോഡിന്റെ ഇക്വേഷൻ വില, പിന്നെ അഡണ്ടം H = M = 5, ഡിഡണ്ടം HF = 1.157 M, അത് ചെയ്യുമ്പോൾ 5.785. ഇതെല്ലാം നമുക്ക് ഡേറ്റാ ബുക്കിലുണ്ട്. നമുക്ക് സ്പർ ഗിയറിനും ഹെലിക്കൽ ഗിയറിനും റെഫർ ചെയ്ത അതേ ടേബിളിൽ നിന്ന് തന്നെയാണ് ഈ അടണ്ടത്തിന്റെയും ദണ്ഡത്തിന്റെ എല്ലാം വില കണ്ടുപിടിക്കുന്നത്. ഇവിടെയുണ്ട് പേജ് നമ്പർ 230. ഇതിലുണ്ട് പ്രഷർ ആംഗിൾ 14.5 °C അടണ്ടം മൊഡ്യൂളിന്റെ വില തന്നെ M, ദണ്ഡത്തിന് 1.157 M.